ഒരു മോഷണ സംഘത്തിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ബാപ്പയും മക്കളും. കുപ്രസിദ്ധ മോഷണ സംഘം കോഴിക്കോട് പിടിയിലായി എന്ന വാർത്ത വരികയാണ്. മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിൽ മോഷണം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഈ അഞ്ചംഗ സംഘം, അതായത് ബാപ്പയും മക്കളും, അറസ്റ്റിലായത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി നടന്ന നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് വീണ്ടും അറസ്റ്റിലായത്. ചക്കൻകടവ് സ്വദേശി ഫസലുദ്ദീൻ എം പി, മകൻ ഫാസിൽ, ഫസലുദ്ദീൻ്റെ സഹോദരൻ്റെ മകൻ മുഹമ്മദ് ഷിഹാൻ, ഫാസിലിൻ്റെ സുഹൃത്തുക്കളായ മാത്തോട്ടം സ്വദേശി അൻഷിദ്, കുറ്റിക്കാടൂർ സ്വദേശി മുഹമ്മദ് തായിഫ് എന്നിവരാണ് പിടിയിലായത്. മോഷണം മുതൽ വിറ്റ് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതികൾ. ഡി സി പി കെ ഇ ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് എസ് എച്ച് ഒ എം എൽ ബെന്നിലാലും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സാധാരണ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ബൈക്ക് മോഷ്ടിക്കുന്ന ബൈക്കെ മോഷ്ടിക്കും, അമ്പലം മോഷ്ടിക്കുന്ന അമ്പലം മോഷ്ടിക്കുകയാണ്, മലഞ്ചരക്ക് മോഷ്ടിക്കുന്ന അതാണ് ചെയ്യാറുള്ളത്, ജ്വല്ലറി മോഷ്ടിക്കുന്ന ജ്വല്ലറി ആയിരിക്കും. ഇത് വിവിധ മോഷണങ്ങൾ, പലതരം മോഷണങ്ങൾ നടത്തുന്ന ഒരു ബാപ്പയും മക്കളും എന്നറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെയാണ് ഡി സി പി കിട്ടിയ, കെ ഇ ബൈജു സാറിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ക്രൈം സ്ക്വാഡ് വർക്കൗട്ട് ചെയ്ത് നമ്മളോട് സഹായിക്കാൻ തുടങ്ങുകയും ദിവസങ്ങൾ എടുത്താണ് ഇവരെ പിടിക്കാനായിട്ട് കഴിഞ്ഞത്. മലാപ്പറമ്പിലെ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്ന് കാണാതായ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ 20 ഫോണുകളും കത്തിയും മോഷ്ടിച്ച ബൈക്കും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. നല്ലളം സ്റ്റേഷനിലെ ബൈക്ക് മോഷണ കേസിൽ അറസ്റ്റിലായിരുന്ന പ്രതികൾ ഈ മാസം 6 ജാമ്യത്തിൽ ഇറങ്ങിയത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 30 പവൻ സ്വർണം മോഷണം പോയ അന്നു തന്നെയാണ് കസബ സ്റ്റേഷൻ പരിധിയിൽ മൊബൈൽ ഫോൺ മോഷണവും നടന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ വലയിലാകുകയായിരുന്നു. എസ് ഐമാരായ രതീഷ് ഗോപാൽ, റസൽ രാജ്, എ എസ് ഐമാരായ ശ്രീജയൻ, ഷൈജു, സി പി ഒമാരായ ശ്രീകാന്ത്, പ്രജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്. കുടുംബത്തോടെ മോഷണം ആദ്യത്തെ അനുഭവമായിരിക്കും.